കാഴ്ചയിൽ ഫ്രഷായി തോന്നിക്കുന്ന ചൂരയും ചാളയും. എന്നാൽ ആറുമാസത്തിലധികമായി ഇവ കടലിൽ നിന്നും കരയിലെത്തിയിട്ട്. കൊറോണ വൈറസിന്റെ വ്യാപനം തടയാൻ രാജ്യമൊട്ടാകെ ലോക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഒന്നും കഴിക്കാൻ കിട്ടാത്ത അവസ്ഥയിൽ വിഷമുള്ള മത്സ്യം കഴിക്കുന്നവർക്ക് ഒരുപക്ഷെ കൊറോണയേക്കാൾ വലിയ രോഗങ്ങൾ പിടിപെട്ടേക്കാം. കർണാടകയിൽ നിന്ന് കണ്ടെയ്നർ വഴി ആലംകോടെത്തിയത് 800 പെട്ടി ഫോർമാലിൻ തളിച്ച മത്സ്യം. കടയ്ക്കാവൂർ CI ശ്രീകുമാറിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. അറിയിച്ചതാണ്, അതനുസരിച്ച് ഞങ്ങളിവിടെ വന്നതാണ്. കയറി സാധനങ്ങൾ ഇറക്കി ഒരിക്കലും ജനങ്ങളുടെ ഇടയിൽ എത്തത് എത്രയും പെട്ടെന്ന് നശിപ്പിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുക. അപ്പൊ ഇപ്പൊ ഇനി അങ്ങോട്ട് വിടണ്ട, ഇവർ എത്രയും പെട്ടെന്ന് ഐസൊലേഷനിലേക്ക് മാറ്റി കണ്ടിട്ട് നല്ല ഒത്തിരി ഒരു 6 മാസത്തിൽ കൂടുതൽ പഴക്കമുള്ളതായിട്ട് തോന്നുന്നുണ്ട്. ഫോർമാലിൻ ചേർത്തതുകൊണ്ടായിരിക്കണം ഇത്രയും നല്ല ഫ്രഷായിട്ട് ഇരിക്കുന്നത്. മണമ്പൂർ പഞ്ചായത്ത് പരിധിയിലെ കവലിയൂർ മാടൻകാവിന് സമീപം രഹസ്യമായി എത്തിയ കണ്ടെയ്നറിൽ നിന്ന് പോലീസ് പിടികൂടുമ്പോൾ ലഭിച്ചത് വെറും 70 പെട്ടി മത്സ്യം മാത്രം. ബാക്കി 730 പെട്ടി മത്സ്യം വിവിധ മാർക്കറ്റുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. ആലംകോട് മാർക്കറ്റിലെ സലീമിന് വേണ്ടിയാണ് മത്സ്യം എത്തിച്ചതെന്ന് പിടിയിലായ കർണാടക സ്വദേശികൾ പറയുന്നു. ചൂരയും ചാളയുമാണ് പെട്ടികളിൽ ഉണ്ടായിരുന്നത്. 6 മാസത്തിലധികം പഴക്കമുണ്ടെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു. ഈ മത്സ്യം കഴിച്ചാൽ ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ പിടിപെടുമെന്നും മണമ്പൂർ ആലംകോട് കരവാരം പ്രദേശങ്ങളിൽ ക്യാൻസർ രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണെന്നും ഇവർ അറിയിച്ചു. ആലംകോട് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്ന 700 പാക്കറ്റ് ഉണ്ടായിരുന്നു. അത് പല സ്ഥലങ്ങളിലും ചന്തകളിലോട്ട് പോയിട്ടുണ്ട് വിൽപ്പനയ്ക്ക്. അതിൽ ബാക്കി വന്ന 70 പാക്കറ്റുകളാണ് പോലീസ് ഹെൽത്ത് സ്ക്വാഡ് ചേർന്ന് പിടിച്ചെടുത്തത്. ഇത് പല സ്ഥലങ്ങളിലേക്ക് ഇതിന്റെ ബാക്കി സാധനങ്ങൾ പോയിട്ടുണ്ട്. ദയവീത് പൊതുജനം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങി കഴിക്കാതിരിക്കുക, പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ. ഇത് കർണാടക ആന്ധ്രാപ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ഒരുപാട് പഴക്കമുള്ള ചൂര ചാള ഇനത്തിൽപ്പെട്ട മീനുകളാണ്. ദയവീത് ഇത് വാങ്ങിച്ച് കഴിക്കാതിരിക്കുക. ലോക്ഡൌൺ സമയത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കാതെ എത്തിയ കർണാടക സ്വദേശികളായ ഫക്രുദ്ദീൻ, അസ്ലം എന്നിവരെ ഉടൻ ഐസൊലേഷനിലേക്ക് മാറ്റും. മാത്രമല്ല ഇവർക്കെതിരെ നിയമ നടപടിയും സ്വീകരിക്കും. കൂടാതെ ആർക്കുവേണ്ടിയാണോ മത്സ്യം ഇവിടെ എത്തിച്ചത് അവർക്കെതിരെയും കേസെടുക്കുമെന്ന് കടയ്ക്കാവൂർ പോലീസ് അറിയിച്ചു. പരിശോധനയിൽ കടയ്ക്കാവൂർ SI വിനോദ് വിക്രമാദിത്യൻ, മാഹീൻ മുകുന്ദൻ, ASI മഹേഷ്, CPO ശ്രീകുമാർ, മണമ്പൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ജയാദേവി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുധാമണി, ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ തുടങ്ങിയവരാണ് പരിശോധന നടത്തിയത്. വിസ്മാനൂസ്, കടയ്ക്കാവൂർ.